ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. കോഴിക്കോട് NIT പുതിയ വിദ്യാഭ്യാസ നയം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവലോകനം, ബിബ്ലിയോഹോം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, ഭൂഗർഭവാതക ശ്മശാനം കോഴിക്കോട്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച് കോഴിക്കോട് NIT. സമഗ്ര വികസനത്തിനൊപ്പം മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റിയാക്കി NIT ഉയർത്തുകയാണ് ലക്ഷ്യം. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കോഴിക്കോട് NIT നടപ്പാക്കിയ പദ്ധതികളും വിവിധ പ്രവർത്തനങ്ങളും വിശദീകരിച്ച് NIT ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ജെ സുധാകുമാർ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 മൂന്നാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി NIT കാലിക്കറ്റ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നതനുസരിച്ച് അതിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പല പദ്ധതികളും തുടങ്ങിക്കഴിഞ്ഞു. നമ്മളുടെ പ്രധാനപ്പെട്ട ഏരിയ ഒന്ന് അക്കാഡമിക് ഇംപ്രൂവ്മെൻറ്റ്, രണ്ടാമത് റിസർച്ച് എൻഹാൻസ്മെൻറ്റ്. ഈ രണ്ട് ഐറ്റങ്ങൾക്കാണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളതും പല സ്റ്റെപ്സ് എടുത്തിട്ടുള്ളതും. അക്കാദമിക് ഡീൻ ഡോക്ടർ SM സമീർ. NEP വിഭാവനം ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അത് ടെക്നിക്കലാവാൻ മാനേജറിയലാണ്, അങ്ങനെ എല്ലാ രീതികളിലും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു 15 മൾട്ടി ഡിസിപ്ലിനറി സെന്റേഴ്സ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ആർട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഇതുണ്ട്, ലിബറൽ സ്റ്റഡീസ് ഉണ്ട്, നമ്മളെ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ഉണ്ട്, ബയോസയൻസസ്, ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിക് വെഹിക്കിൾ എഞ്ചിനീയറിംഗ്, അങ്ങനെ റോബോട്ടിക്സ്, അങ്ങനെ പല ടെക്നിക്കൽ മേഖലകളും അതല്ലാതെ മാനേജ്മെൻറ്റ് ആർട്സ് മേഖലകളും ഫോക്കസ് ചെയ്യുന്ന സെൻറ്റേഴ്സുകളാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവരും കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി എങ്ങോട്ട് എവരും പല രീതിയിലുള്ള ഈ സെൻറ്റേഴ്സും ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ കുട്ടികൾക്ക് എടുത്തു പഠിക്കാൻ പറ്റുന്നുണ്ട്. റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി ഡീൻ ഡോക്ടർ N. സന്ധ്യാറാണി. റിസർച്ച് ഡെവലപ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു NEP. നമുക്കൊരു ഫാക്കൽറ്റി ഒരു റിസർച്ച് ചെയ്ത് നമുക്കൊരു പുതിയൊരു കാര്യം കണ്ടുപിടിച്ചു, ഫാക്കൽറ്റി ആവാം, സ്റ്റുഡൻ്റ് ആവാം, സ്റ്റാഫ് ആവാം, ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചു, അത് സൊസൈറ്റിയിലേക്ക് യൂസ്ഫുൾ ആണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ടപ്പ് വേണമെങ്കിൽ അവിടെ തുടങ്ങാം. സ്റ്റുഡൻസ് സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു അക്കാഡമിക് ബ്രേക്ക് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് തിരിച്ചു വന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫാക്കൽറ്റിക്കും ലീവ് കിട്ടും. പിന്നെ നമുക്കിവിടെ തന്നെ നമ്മുടെ TBI ഉണ്ട്, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട്, അവിടുന്ന് നമുക്ക് എല്ലാ സപ്പോർട്ടും കിട്ടും ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ പ്രവർത്തനങ്ങളാണ് യോഗത്തിൽ വിലയിരുത്തിയത്. മന്ത്രി MB രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കേരളത്തിന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണ്. 4,000 കോടി രൂപയോളമാണ് ഒരു വർഷം കേരളത്തിന് കിട്ടുന്നത്. ഈ കേന്ദ്ര പദ്ധതിയെ കുറ്റമറ്റ നിലയിൽ നാടിൻ്റെ വികസനത്തിന് കാര്യക്ഷമമായി ഉപയോഗിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം, ഈ തൊഴിലുറപ്പ് പദ്ധതിയെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയുമായിട്ട് സംയോജിപ്പിക്കുന്നത് സംബന്ധിച്ചാണ്, കൺവർജൻസിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ്. അംഗൻവാടി നിർമ്മാണം, കാർഷിക മേഖല, മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തികൾ, ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയൊക്കെ ചില ഉദാഹരണങ്ങളാണ്. അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ വലിയ മാറ്റമാണ് ഗ്രാമീണ മേഖലയിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മിഷൻ ഡയറക്ടർ A. നിസാമുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നമുക്കെല്ലാം അറിയാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകളെ സംബന്ധിച്ചും അത് എങ്ങനെയാണ് നാടിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ സമഗ്രമായ വികസനത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നതിനെ സംബന്ധിച്ചും നമുക്കൊരു ധാരണയുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ ധാരണ പൂർണ്ണമായും ശരിയാണോ എന്ന സംശയം പലർക്കുമുണ്ട്. 3 മേഖലകളിലായി തിരുവനന്തപുരം, തൃശ്ശൂർ, ഇന്നിപ്പോൾ കോഴിക്കോട്, ഈ ജില്ലകളിലായി കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ക്ഷണിച്ചിരുന്നു. ഈ അവലോകന യോഗത്തിൻ്റെ പ്രാധാന്യം, ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്രമാത്രം പ്രാധാന്യമാണ് ഈ തൊഴിലുറപ്പ് മിഷനിൽ നൽകുന്നത് അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകുന്നത് എന്നതാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, നമ്മൾ പിറകിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഉന്നതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗം നടന്നു കേന്ദ്ര സർക്കാരിൻ്റെ.
അതിൽ നമ്മൾ വളരെ പിന്നിലാണ്. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള അല്ലെങ്കിൽ 100 ദിനം പൂർത്തിയാക്കിയ കുടുംബങ്ങളിലുള്ള വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി അവർക്കൊരു ആദായം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിശീലന പരിപാടിയാണ്. അതിൽ 16,000 പേർക്ക് കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മളാകെ ഇതുവരെ കൊടുത്തിട്ടുള്ളത് 1,200 പേർക്കാണ്. പിന്നെ ഉള്ള രണ്ട് കാര്യങ്ങൾ നമ്മുടെ ആധാർ സീഡിങ്ങുമായും ബന്ധപ്പെട്ടും ആധാർ ഓതന്റിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. സ്വന്തം അഭിരുചി കണ്ടെത്തി ആ വഴിയിലൂടെ മുന്നേറാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ബിബ്ലിയോ ഹോം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. 8 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ അഭിരുചി അറിയുക, ഉന്നത തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത 58 വിദ്യാലയങ്ങളിൽ പദ്ധതി നടപ്പാക്കും. ബിബ്ലിയോ ഹോം പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് ചർച്ച എന്തായിരുന്നു വെച്ചാൽ, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക് മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. സിവിൽ സർവീസ് പരീക്ഷകളിൽ ഒക്കെ അന്ന് ആധിപത്യം പുലർത്തിയിരുന്നത് അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഇപ്പോൾ മാറ്റം വന്നു. സർക്കാർ സ്കൂളിൽ അതും മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച കുട്ടികൾ സിവിൽ സർവീസ് പരീക്ഷകൾ, സിവിൽ സർവീസ് മാത്രം ഒരു മാനദണ്ഡം എന്നല്ല, IITകളിൽ അതുപോലെ IIMൽ പിന്നെ മികച്ച ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ കേരളത്തിലെ സർക്കാർ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട്. റിസൾട്ടിൽ മാത്രം ഉണ്ടായ മാറ്റമല്ല, അക്കാദമികമായിട്ടുള്ള ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നീതി ആയോഗിൻ്റെ നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ കഴിഞ്ഞ 7 വർഷമായി കേരളം 1-ാം സ്ഥാനത്ത് തുടരുന്നു എന്നത്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുമ്പിലാണ്. ഇനി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആഗോള നിലവാരമാണ്. ഫിൻലൻഡ് മാതൃക അതാണ്. ഫിൻലൻഡ് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാതൃകയാണ്. അത് പഠിക്കാനും ഇവിടെ കേരളത്തിൻ്റെ സവിശേഷതകൾക്കനുസരിച്ച് നടപ്പാക്കാനുമാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അധ്യക്ഷയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ബിബ്ലിയോ ഹോം എന്ന പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കറിയാം, SSLC +2 ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും രക്ഷിതാക്കൾക്കും ആശങ്കയാണ്. ഇനി എന്തിനാണ് ഞങ്ങൾ പോവേണ്ടത് എന്നുള്ള ഒരു അറിവില്ലായ്മ, പലപ്പോഴും പല തെറ്റായ വഴിയിലേക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ആ മേഖലകളിലേക്ക് അവർ പോവേണ്ടി വരുന്നു. അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ താല്പര്യപ്രകാരമാവാം, അല്ലെങ്കിൽ നമ്മുടെ പരസ്യത്തിൻ്റെ ഭാഗമാകാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഉപദേശത്തിൻ്റെ ഭാഗമാവാം. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഏതിലാണ് കഴിവ് തെളിയിക്കാൻ കഴിയുക എന്ന് ആർക്കും അറിയാത്ത ഒരു അവസ്ഥ, അപ്പോഴാണ് ഇത്തരം പ്രയാസങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് വേണ്ടിയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ബിബ്ലിയോ ഹോം എന്ന ഒരു പദ്ധതിക്ക് കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത്. 8-ാം ക്ലാസ് മുതൽ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരുടെ വിഷയമേഖല അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള മേഖല ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, അത് +2 ഒക്കെ ആകുന്ന സമയത്തേക്ക് അവർക്ക് ആ അവരുടെ താല്പര്യം നമുക്കും അറിയാൻ കഴിയുന്ന രീതിയിൽ ആ മേഖലയിലേക്ക് അവർക്ക് തിരിച്ചുവിടാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഭൂഗർഭ വാതക ശ്മശാനം പ്രശാന്തി ഗാർഡൻ കോഴിക്കോട് ഉള്ളിയേരിയിൽ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയുടെ തനത് ഘടന നിലനിർത്തിയാണ് ശ്മശാനം നിർമ്മിച്ചിരിക്കുന്നത്. സ്മൃതിവനങ്ങൾ, ഉദ്യാനങ്ങൾ, ഇടവഴികൾ, വായനാമുറികൾ, വിശ്രമ ഇരിപ്പിടങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രശാന്തി ഗാർഡൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി എം ബി രാജേഷ്. ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തിയാക്കിയ പ്രശാന്തി ഗാർഡൻ എന്ന് പേരിട്ടിട്ടുള്ള ഭൂഗർഭ ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. പേരിലും കെട്ടിലും മട്ടിലും ഒന്നും ശ്മശാനത്തിന്റെ സാമ്പ്രദായിക ലക്ഷണങ്ങൾ ഉള്ളതല്ല ഈ ശ്മശാനം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ശ്മശാനം മരിച്ചവർക്ക് മാത്രം വരാനുള്ള ഇടമല്ല എന്നും ജീവിച്ചിരിക്കുന്നവർക്ക് കൂടി വരാവുന്ന ഇടമാണ് എന്നും തെളിയിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ശ്മശാനത്തിന്റെ പ്രത്യേകത. വാർത്താ തരങ്കിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് ഹക്കിം കൂട്ടായി, തയ്യാറാക്കി അവതരിപ്പിച്ചത് കവിതാ കൃഷ്ണൻ. വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9:45.